നമസ്കാരം ഫ്രണ്ട്സ്, ഓൾ ഫ്രെയിംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണോന്ന് വിചാരിച്ചിരുന്നില്ല ഞാനും അമലും. അപ്പൊ അമലാണ് എന്നോട് ചോദിക്കുകയുണ്ടായ ചേ, ഇപ്പം എന്റെ കയ്യിൽ ഏകദേശം ഒരു മാസത്തോളം ഈ കിയ സെൽറ്റോസ് ഉണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയാണ്. അപ്പൊ അവന് ഞങ്ങൾ ബാംഗ്ലൂർ ചെന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് വന്നു. അപ്പൊ അങ്ങനെ അമൽ എന്നോട് ചോദിച്ചു, അമലും ഉണ്ടായിരുന്നു എന്റെ കൂടെ, ഞങ്ങൾ ബാംഗ്ലൂർ പോയി വണ്ടി എടുത്തിട്ട് വരുമ്പോഴൊക്കെ. അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വന്നിപ്പോ നമ്മളിവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. അപ്പൊ അമൽ എന്നോട് ചോദിച്ചു, അച്ഛായ നമുക്ക് എന്തായാലും ഇപ്പൊ ഇത്രയും ദൂരം ഓടിച്ചല്ലോ, കുറെ നാൾ അച്ഛായന്റെ കയ്യിൽ ഈ വണ്ടി ഇരുന്നല്ലോ, അപ്പൊ ഇത് ഓടിച്ചതിനെ പറ്റി ഒരു എക്സ്പീരിയൻസ് അച്ഛായന്റെ ഒന്ന് ഷെയർ ചെയ്യാവോ എന്ന് അമൽ ചോദിച്ചു. അപ്പൊ എന്തായാലും എന്റെ കയ്യിൽ വേറെ സിയാസ് ആണുള്ളത്. അപ്പൊ അത് ഓടിച്ചും ഇത് ഓടിച്ചതിന്റെയും തമ്മിൽ അങ്ങനെ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം അതൊരു എന്താ പറയുക, ഒരു സെഡാൻ ടൈപ്പ് വണ്ടിയും ഇതാകുമ്പോൾ ഒരു എസ്യുവി ടൈപ്പ് വണ്ടിയാ. അപ്പൊ രണ്ടും വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഓടിച്ച അത്രയും നാൾ എന്റെ കയ്യിൽ ഇരുന്നതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാം. അതാണ് നമ്മളിപ്പോ ഇന്ന് ഈ വീഡിയോ എടുക്കാനായിട്ട് മെയിനായിട്ട് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എറൗണ്ട് ഒരു അമ്മനെ നമ്മളൊരു 4000 കിലോമീറ്ററിന് മേളിൽ ഓടിച്ചല്ലേ ഇത്. ഞങ്ങൾ ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു 1 മന്ത് കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നതും എല്ലാം കൂടെ ചേർത്ത് ഒരു 5000 കിലോമീറ്റർ അടുപ്പിച്ച് ഈ വണ്ടി ഓടി. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച്, ആ 5000 കിലോമീറ്റർ ഓടിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനാണെങ്കിൽ നല്ല പെർഫോമൻസ് ഉള്ള, വളരെ നല്ല ഓടിക്കാൻ നല്ല കംഫോർട്ടുള്ള, ഇരിക്കാനായാലും അമല എങ്ങനെ ഉണ്ട് ഇരുന്നിട്ടൊക്കെ? നീ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഇരുന്നിട്ടൊക്കെ കൊള്ളാം. അപ്പം ആ ഇരിക്കാനും നല്ല നല്ല ഉയർന്നിരിക്കുന്ന ഒരു ഫീല്. ഇപ്പം ഞാൻ അമലിനോട് പറയണ്ട, എല്ലാരും ഈ SUV വണ്ടികളിലോട്ട് പോകുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റിന്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഹൈറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു SUV തരംഗം തന്നെയാണ്. കാര്യം ആരും സെഡാൻ വണ്ടികളോ ഹാച്ച് ബാക്ക് വണ്ടികളോ പിറകെ പോകുന്നില്ല. ഹാച്ച് ബാക്കിന്റെ പിറകെ കുറച്ച് ആളുകൾ ഓടുന്നുണ്ടെങ്കിലും സെഡാന്റെ പിറകെ ആളുകൾക്കാരുടെ ഒരു ഓട്ടം നിന്നു. കാര്യം അത് എല്ലാവർക്കും അറിയാം, താന്നിരുന്ന് ഡ്രൈവ് ചെയ്യണം. പക്ഷെ ഇതാകുമ്പോൾ നല്ല ഉയർന്നിരുന്ന് നല്ല വിസിബിലിറ്റിയാണ് റോഡിന്റെ, നോക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു വിസിബിലിറ്റി ഒരു നല്ല ഹെവി വിസിബിലിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ആ ഒരു എന്താ പറയുക, ആ ഡ്രൈവിങ്ങിന്റെ ആ ഒരു കംഫോർട്ട്നെസ്, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ കഴിയും. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് വളരെ നല്ലോണം തോന്നിയ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC നല്ല അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട് ഇവിടുത്തെ ആ ഒരു നമ്മളുടെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന സമയം. ബാംഗ്ലൂര് പിന്നെ ഇപ്പൊ ഈ ടൈം ഈ ഒരു സമയത്ത് നല്ല തണുപ്പായിരുന്നു. പക്ഷെ എന്തായാലും നമ്മളിങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കോയമ്പത്തൂരൊക്കെ ടച്ച് ചെയ്താ വന്നേ, അപ്പം അവിടെ ഒക്കെ വരുമ്പോൾ കുറച്ച് ചൂടുണ്ടായിരുന്നു. അപ്പം AC വളരെ നല്ല AC എന്ന് തന്നെ പറയാനുള്ളൂ ഇതിന്റെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന ടൈമിൽ ഈ വണ്ടിയെ എറൗണ്ട് ഒരു ഏകദേശം ഞങ്ങളൊരു 140 മേളിലൊക്കെ ആ ബാംഗ്ലൂർ ഹൈവേ ഉണ്ടല്ലോ അതിലേക്കൂടെയൊക്കെ ഞങ്ങൾ കയറ്റി ഓടിച്ചു നോക്കി. ആ റോഡ് കാലി വന്ന സമയം 150 കയറി. ആ ഒരു സ്പീഡിലും വണ്ടി നല്ല കംഫോർട്ടായിരുന്നു, ഒരു ആട്ടവോ കുലുക്കവോ ഒന്നും വണ്ടിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. വളരെ നല്ല ആ സ്പീഡിലും നമുക്ക് നല്ല നമ്മുടെ സ്റ്റിയറിംഗ് എല്ലാം നമ്മുടെ കൺട്രോളിൽ തന്നെ നിൽക്കുന്ന മാതിരി ആയിരുന്നു ഡ്രൈവ് ചെയ്തപ്പം. പിന്നെ ഇവിടെ വന്ന് ഫാമിലിയായിട്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി, എല്ലാവരുമായിട്ടും കുറെ ദൂരമൊക്കെ കറങ്ങി. അപ്പം എല്ലാവർക്കും ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പം മോള് പറയുന്നുണ്ടായിരുന്നു, നമുക്കിത് മറ്റേ സിയാസ് കൊടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെയുള്ള വണ്ടി മേടിച്ചാലോ, കുറച്ച് ഉയർന്നതിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും അമ്മയായാലും ശരി എല്ലാരും പറഞ്ഞു, കുറച്ച് ഹൈറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും നല്ല ഫീൽ ചെയ്തു. ഇപ്പൊ സെൽറ്റോസിന്റെ അപ്ഡേറ്റ് വേർഷൻ വന്നപ്പോഴത്തേന് അതിൽ പനോരമിക് സൺറൂഫ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ വെറും സിംഗിൾ സൺറൂഫ് മാത്രമേ ഉള്ളൂ ഡ്രൈവർ നമ്മുടെ ഫ്രണ്ട് സൈഡിലെ. അപ്പം എല്ലാരും അപ്പൊ മോൾക്കൊക്കെ പിള്ളേരുള്ള ആൾക്കാർക്ക് ഈ സൺറൂഫ് കൂടുതലും ഇഷ്ടപ്പെടുന്ന വണ്ടിയിൽ. അല്ലാതുള്ളവർക്ക് വലിയൊരു യൂസ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാല് വലിയൊരു യൂസ് ഇല്ല എന്ന് തന്നെ പറയാം. പിള്ളേർക്ക് പക്ഷേ ഇഷ്ടമായിട്ടോ. നമ്മളിങ്ങനെ ഈ വണ്ടിയും കൊണ്ട് ഞങ്ങൾ ഇവിടെ പോയി, എവിടാണ് വാഗമണ്ണിൽ പോയി. അപ്പം വാഗമണ്ണിലൊക്കെ പോയ സമയത്ത് ഈ സൺറൂഫൊക്കെ തുറന്നിട്ട് ഓടിക്കാനായിട്ട് നല്ല സെറ്റ് സ്ഥലമാണ്. കാര്യം അവിടെ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ക്ലൈമറ്റും നല്ല എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ട്രിപ്പ് പോകുമ്പം ഇതുകൊണ്ട് യൂസ് ഉള്ളു. പിന്നെ ഇതിന്റെ സർവീസ്, ഞാൻ ഗിയറുടെ ഷോറൂമിൽ സർവീസിന് കൊടുത്തായിരുന്നു. കാര്യം അവന്റെ ഇന്ന് എടുത്തിട്ട് വന്ന് നമ്മൾ അത്രയും കിലോമീറ്റർ ഓടിയ സമയത്ത് സർവീസ് ടൈം ആയായിരുന്നു. അപ്പൊ ആ സർവീസിന് കൊടുത്തപ്പോഴും കിയാടെ സർവീസ് വളരെ നല്ല സർവീസാണ്. ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ബാംഗ്ലൂർ സർവീസ് ചെയ്യുന്ന, അപ്പൊ അവനോട് ചോദിച്ചപ്പോൾ അവനും പറഞ്ഞു നല്ല സർവീസ് അവിടെയും സർവീസിനെ പറ്റി മോശമൊന്നും ഇല്ല എന്ന് തന്നെയാ. ഞാനിത് നമ്മുടെ കൊല്ലം കിയയിൽ കൊടുത്ത് സർവീസ് ചെയ്തായിരുന്നു. അവിടെ നിന്ന് എടുത്തിട്ട് വന്നപ്പോൾ സർവീസിന് സമയമായി. പക്ഷെ നല്ല എന്താ പറയുക, അവരുടെ റെസ്പോൺസും കാര്യങ്ങളും എല്ലാം നല്ലതായിരുന്നു. സർവീസിന് വണ്ടി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ ടൈമിൽ തന്നെ വണ്ടി തന്നു.
അപ്പൊ ഞാൻ മനുവിനെ വിളിച്ച് ചോദിക്കുകയുണ്ടായി, മനു ബാംഗ്ലൂര് നീ അവിടെ ജെ പി നഗറിൽ സർവീസിന് കൊടുക്കുമ്പോൾ അവിടെ സർവീസ് എങ്ങനെയുണ്ടെന്ന് അവനെ വിളിച്ച് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു നല്ല സർവീസ് ആച്ചായ അവിടെയും നല്ല രീതിയിൽ വണ്ടി സർവീസ് ചെയ്ത് തരുന്നതെന്ന് പറഞ്ഞു. ബ്രേക്കിന്റെ കാര്യത്തിലും ഞാൻ വളരെ ഹാപ്പിയാണ്. അത് നമുക്ക് അമലിനോട് തന്നെ ചോദിക്കാം. അമലും ബാംഗ്ലൂർ റൂട്ടിലൂടെ ഓടിക്കുന്നുണ്ടായിരുന്നു. അവൻ നല്ല സ്പീഡിലൊക്കെ, ഞാൻ രാത്രി ഇരുന്ന് ഉറങ്ങുന്ന സമയത്ത് അവനായിരുന്നു ഓടിച്ചത്. അമല എങ്ങനെയുണ്ടായിരുന്നു ബ്രേക്കിന്റെ? നിനക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്? എനിക്ക് ഓക്കെ ആണ്, ഞാൻ നല്ല പെർഫെക്റ്റ് ബ്രേക്കാണ് വണ്ടിയുടെ. കൊള്ളാം, ചവിട്ടുമ്പോൾ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ബ്രേക്ക് അടിപൊളിയാ. നമ്മള് ചവിട്ടി പറപ്പിച്ച് വന്നാലും പെട്ടെന്ന് അങ്ങോട്ട് ചവിട്ടിയ നിൽക്കുന്നു. അമലിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ, അവൻ ക്യാമറയൊക്കെ പിടിച്ചിരിക്കുന്നോണ്ട് കാണാൻ പറ്റുന്നില്ല. അവനെ സംസാരിച്ചത് വലിയൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഇപ്പൊ റോഡിന്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ആരും ഇപ്പൊ ട്രക്കൊക്കെ ഇഷ്ടംപോലെ പോകുന്ന സമയമാണ്. കാര്യം എന്റെ കയ്യിൽ പറ്റിയതല്ല, അത് ഒന്ന് കാണിച്ചു കൊടുക്കണേ അമല കേട്ടോ. അവന്റെ കയ്യിൽ പറ്റിയതാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് അവൻ ഇങ്ങോട്ട് ഒരു ദിവസം ഒരു ടൈം നാട്ടിലോട്ട് വന്ന ടൈമില് ഒരു ട്രക്കിന്റെ തൊട്ട് ബാക്കിൽ പിടിച്ച് നിർത്തി ഓടിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഈ ട്രക്ക് ഇങ്ങ് കയറി വന്നപ്പോഴത്തേന് ഈ റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് കുറെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കുറെ മെറ്റിലും കല്ലും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ട്രക്ക് ഇതിലേക്ക് കയറുമ്പോഴത്തേന് ബാക്ക് ടയറിന്നോ അതോ ട്രക്കിന്റെ മേളിൽ നിന്നോ എന്തോ ഒരു കല്ലടിച്ചിട്ട് ഇതിൽ വന്നു, കണ്ണാടിയിൽ വന്ന് ആ ഫോഴ്സിൽ ഇടിച്ചു. ആ ഫോഴ്സിൽ ഇടിച്ചപ്പോഴത്തേന് വണ്ടിയുടെ ഗ്ലാസ് പൊട്ടി. അപ്പൊ അതുകൊണ്ട് എല്ലാരും അങ്ങനെയുള്ള ഇപ്പം ഈ ഒരു ടൈമിൽ എൻ എച്ചിൽ കൂടെ പോകുന്ന ആൾക്കാർ, കേരളത്തിന്റെ എൻ എച്ചിന്റെ ഒക്കെ വർക്ക് നടക്കും. അപ്പൊ എൻ എച്ചിൽ കൂടെ പോകുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ട്രക്കിന്റെ തൊട്ട് ബാക്കിൽ പിടിച്ച് നിർത്തി ആരും പോകാതിരിക്കുക. കുറച്ച് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ നോക്കുക. എപ്പോഴും നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്നതാണ് അല്ലാതെ തന്നെ നമുക്ക് സേഫ്. പെട്ടെന്ന് അത് ബ്രേക്ക് പിടിച്ചാലും നമുക്ക് ബ്രേക്ക് പിടിച്ച് നിർത്തുന്നതിനെല്ലാം സേഫ് അങ്ങനെയായിരിക്കും. അല്ല, അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇപ്പം നമ്മൾ പോകുന്ന റോഡിൽ നല്ല വളവുകളാണ്. അപ്പം വണ്ടിക്ക് നല്ല ഒരു സ്റ്റെബിലിറ്റി വളയ്ക്കാനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ ചെറുതായിട്ട് ബ്ലൈൻഡ് സ്പോട്ട് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അമല, നിനക്ക് എങ്ങനെ തോന്നിയത് ഓടിക്കുന്ന ടൈമിൽ? ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല ജേ, ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. നീ ശ്രദ്ധിച്ചിട്ടില്ല? വണ്ടി നല്ലോണം ഓടിക്കാൻ കിട്ടിയാ പിന്നെ നമ്മള് വെച്ച് ചവിട്ടോ. ഓക്കെ, അവൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതെല്ലാം നോക്കും കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് വരുമ്പോ ഇത്രയും വളവുകളില്ലല്ലോ. ഇല്ല, സ്ട്രൈറ്റ് റോഡാ, അതൊരു കാര്യം കറക്റ്റാ. അവിടുന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലാം സ്ട്രൈറ്റ് റോഡാ, അവൻ നോക്കുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഇതും കൊണ്ട് വാഗമണ്ണി പോയപ്പോഴായാലും അതുപോലെ ഇങ്ങനെ കറങ്ങാൻ പോകുന്ന സമയത്തെല്ലാം ഈ ബ്ലൈൻഡ് സ്പോട്ട് കുറച്ചൊരു ചെറിയ രീതിയിൽ എനിക്ക് ഉള്ളതുപോലെ തോന്നുന്ന വളവ് വളഞ്ഞു വരുമ്പോൾ. കാര്യം ഇതാണല്ലോ, ഇതാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടായിട്ട് നമ്മൾ പറയുന്നത്, ഈ ഒരു പില്ലറിനെയാണ്. അപ്പം അതൊരു ചെറിയ രീതിയിൽ, വളരെ അത്യാവശ്യം ചെറിയ രീതിയിൽ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ കയ്യിൽ കിയ സെൽറ്റോസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഇത് ഓടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അനുഭവം കൂടെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോഴാണ് കൂടുതലും നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. ഇത് എച്ച് ടി എക്സ് മോഡലാണ് വണ്ടി കേട്ടോ. അപ്പൊ ഫുൾ ഓപ്ഷൻ അല്ല, ഇതിന്റെ മേളിലും ഉള്ള വണ്ടിയാണെന്ന് തോന്നുന്ന ഫുൾ ഓപ്ഷൻ വരുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് എന്തോ ഒരു വയർലെസ് ചാർജർ ഇല്ല, അതൊക്കെ കൊടുക്കാമായിരുന്നു അവർക്ക്. കാര്യം ഫുൾ ഓപ്ഷനിലെ അതൊക്കെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് അല്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോരായ്മകൾ ഉണ്ട്. പക്ഷെ ഈ ആ ഒരു പ്രൈസിന് അവനോട് ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞത് വളരെ വെർത്താന്ന് വെച്ചാൽ ആ പ്രൈസിന്. അവൻ ഓൺ റോഡ് വന്നത് 17,00,000+ ആണ് വണ്ടി ഓൺ റോഡ് വന്നത്. അപ്പം ആ പ്രൈസിനുള്ള വണ്ടി ഉണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞത്. സത്യത്തിൽ ഓട്ടിക്കുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട് ആ പ്രൈസിനുള്ള വണ്ടി ഉണ്ട്. കാര്യം നല്ല കംഫോർട്ട്, നമ്മൾക്ക് ഒട്ടും എന്താ പറയുക, ഒരു ക്ഷീണമോ കാര്യങ്ങളോ ബാക്ക് പെയിനോ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഇവിടം വരെ വണ്ടി ഡ്രൈവ് ചെയ്ത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ച് വന്നപ്പോഴായാലും ആ ലോങ് വാഗമൺ പോയപ്പോഴായാലും വളരെ കംഫോർട്ടായിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റിയത്. പിന്നെ മ്യൂസിക് സിസ്റ്റം ഞാൻ ഒന്നും പറയുന്നില്ല, അമല തന്നെ പറയട്ടെ മ്യൂസിക് സിസ്റ്റത്തെ പറ്റി. കാര്യം അവനാണ് ഇത് ഏറ്റവും കൂടുതൽ അങ്ങോട്ടിട്ട് ഞെക്കിയതും ഇങ്ങോട്ടിട്ട് ഞെക്കിയതും ആ പാട്ടിട്ടതും എല്ലാം അവനായിട്ടെ. അമലെ പറയൂ മ്യൂസിക് സിസ്റ്റത്തെ പറ്റി. മ്യൂസിക് സിസ്റ്റം അടിപൊളിയാണ്, നല്ല പറയാ. നമ്മള് മറ്റേ ടാറ്റ ഹരിയറിലൊക്കെ കേട്ടില്ലേ, അതിനകത്ത് ഹെർമൻ ഓപ്ഷനിൽ വേറെ സിസ്റ്റം വരുന്നത്, പക്ഷെ ഇതിന് ഹെർമൻ അല്ല വരുന്നത്. അല്ലല്ല, ഫുൾ ഓപ്ഷന്റെ അത് അത് വരുന്നത്. പക്ഷെ എന്തായാലും കൊള്ളായിരുന്നു സൗണ്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനേക്കാൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച നിങ്ങളിപ്പോ കാണിച്ചിരുന്നത്. നമ്മളെ കാണിച്ചു കൊടുക്കാമല്ലേ. ഇത് തെക്കുംഭാഗം ചവറ തെക്കുംഭാഗം പാലമാണ് കേട്ടോ, ഇത് ബ്രിഡ്ജാണ്. എന്താ പറയുക, നല്ല സുന്ദരമായ കാഴ്ചയാണ്. കാര്യം ഭയങ്കര വലിയ ബ്രിഡ്ജാ, നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ്. അപ്പൊ നല്ല കായലിന്റെ കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റിയ ഒരു സ്ഥലം. അതോടുകൂടി തന്നെ അവനോട് ചേർന്ന് തെക്കുംഭാഗം കാണുന്ന പള്ളിയാണ് തെക്കുംഭാഗം പള്ളി. വണ്ടി ബ്രിഡ്ജ് വരുന്നതിന് മുമ്പേ ഇതിന്റെ തമിഴ് ഓർമ്മയുണ്ടോ, ജങ്കാറിന്റെ അത വെച്ചോണ്ടിരുന്ന വണ്ടിയൊക്കെ ആയിട്ട് ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ ഇത് ഓടിക്കുന്നതിന് മുമ്പ് ഇതിന് ഇത്രയും വലിയൊരു ക്വാളിറ്റി കാണുമെന്ന് വിചാരിച്ചില്ല വണ്ടിക്ക്. കാര്യം ഇന്റീരിയറിന്റെ ആ പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. കൊള്ളാം, പ്ലാസ്റ്റിക് ക്വാളിറ്റി ആയാലും വണ്ടിയുടെ മൊത്തത്തിലുള്ള ഓവറോൾ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം വളരെ നല്ലതെന്ന് തന്നെ പറയാനുള്ളൂ.
മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാര്യം എവിടെ നിന്നും ഇങ്ങനെ ചില വണ്ടിയൊക്കെ നമ്മൾ ഓടിക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ ചെറുതാന്നൊക്കെ സൗണ്ട് വരും അതിന്റെ അകത്തു നിന്ന് എവിടെന്നെങ്കിലും ഒക്കെ. പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി നല്ല അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ മോശമായിട്ടുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ കുറെ സൗണ്ട് വരും. കാര്യം ഇത് ഞങ്ങൾ കുറച്ച് മോശം റോഡിൽ കൂടെയൊക്കെ ഓടിച്ചു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിലും അങ്ങനെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾക്ക് ക്യാബിന്റെ അകത്ത് വലുതായിട്ട് വന്നില്ല. അപ്പൊ അതൊക്കെ വെച്ചിട്ട് വളരെ നല്ല ക്വാളിറ്റി എന്ന് തന്നെ പറയാനുള്ളത്. പിന്നെ ആകപ്പാട് ഈ ക്യാബിന് കുറച്ച് നോയിസ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഈ പ്യൂരിഫയർ ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് സൗണ്ടിങ് തന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ അത് പക്ഷെ നമുക്ക് നല്ലതല്ലേ. ഈ വണ്ടി എന്തായാലും വളരെ നല്ല കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കാര്യം അവൻ എടുത്ത് അവൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരുന്നു, തിരിച്ച് വീണ്ടും ബാംഗ്ലൂർ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഓട്ടങ്ങളും അതുപോലെ തന്നെ 10 മാസം കൊണ്ട് 23,000 കിലോമീറ്റർ ആണ് കവർ ചെയ്തത്. അപ്പൊ നല്ല ഓടി. അപ്പൊ അതിന്റെ വെച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചായിരുന്നു, എനിക്കിപ്പോ എന്റെ കയ്യിലിരുന്ന ഒരു 5,000 കിലോമീറ്ററോളം ഓടിയപ്പോഴും എനിക്ക് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഇങ്ങനെയുള്ള ഈ വയർലെസ് ചാർജറിന്റെയും ഈ പനോരമിക് സൺറൂഫിന്റെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവായിട്ട് ഇതിൽ തോന്നിയുള്ളൂ. അപ്പൊ അവനോട് ഞാൻ വിളിച്ച് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും നെഗറ്റീവ് പറയാനുണ്ടോ, വണ്ടി ഇത്രയും നീ ഓടിച്ചു കിലോമീറ്റർ? അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് ഒരു നെഗറ്റീവ് ഇല്ല ചായ, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, വേറുള്ള ആൾക്കാർക്ക് നീ സജസ്റ്റ് ചെയ്യുമോ വണ്ടി? ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യും, അത്രയ്ക്ക് നല്ല വണ്ടിയാണ്, എനിക്ക് അത്രയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ട, ഞാൻ അത്രയ്ക്ക് ലോങ് ഓടിയതാ, അതൊക്കെ കൊണ്ട് ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യുമെന്ന് തന്നെ അവൻ എന്നോട് പറഞ്ഞത്. പണ്ടത്തെ പോലെ ഇപ്പൊ ഈ മാനുവൽ വണ്ടിയെല്ലാം ഓട്ടോമാറ്റിക് വണ്ടി, ഇപ്പം ഓട്ടോമാറ്റിക് വണ്ടിയാണോ നല്ലത്, മാനുവൽ വണ്ടിയാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രൈവിങ്ങിന്റെ ഫീൽ അറിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാനുവൽ വണ്ടി തന്നെ ആയിരിക്കണം. പിന്നെ ഒത്തും മെനക്കെടാൻ വയ്യ, ഓക്കെ എനിക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ സി ഓട്ടോമാറ്റിക് വണ്ടി ആയിരിക്കും നല്ലത്. പക്ഷെ ഇപ്പൊ മാനുവൽ വണ്ടി പണ്ടൊക്കെ നമ്മളിങ്ങനെ കയറ്റത്ത് ഇങ്ങനെ ഹൈറ്റായിട്ടുള്ള സ്ഥലത്തൊക്കെ കൊണ്ട് നിർത്തുമ്പോഴേ ഉറപ്പായിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൽ നിർത്തണമായിരുന്നു വണ്ടി. ഇപ്പൊ അതിന്റെയൊന്നും ആവശ്യം വരുന്നില്ല. കാര്യം എന്താ, ഇപ്പൊ തന്നെ നമ്മളൊരു വലിയ കയറ്റത്ത് ഇങ്ങനെ നിർത്തിയിട്ട് എടുക്കുമ്പോൾ ക്ലച്ചിൽ ഫുൾ ഇങ്ങനെ കാലിങ്ങനെ റിലീസ് ചെയ്തപ്പോഴേ വണ്ടി മുമ്പോട്ട് പോകാൻ തുടങ്ങി. ഇപ്പൊ അതിൽ ഈ ഹിൽ ഹോൾഡ് അസിസ്റ്റും ഹിൽ ഡിസെന്റ് കൺട്രോൾ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, വണ്ടി താഴോട്ടൊന്നും പോവില്ല. ഇത് ഞങ്ങളൊരു യൂസർ റിവ്യൂ ആയിട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ് ഞാനും അമല. പക്ഷേ എന്താ പറയുക, മനുവിനോടൊക്കെ സംസാരിക്കാൻ പറഞ്ഞപ്പം പിന്നെ ഈ വണ്ടി ഇനിയിപ്പോ ഞങ്ങൾ അങ്ങ് ബാംഗ്ലൂരിലോട്ട് കൊണ്ടുകൊടുക്കാനായിട്ട് പോവുകയും കൂടെ ചെയ്യുക. അപ്പൊ പിന്നെ എന്തായാലും ഇങ്ങനെ തന്നെ നമ്മൾ എന്തായാലും കുറെ ഓടിച്ചു, അങ്ങനെ വെച്ചങ്ങ് എടുത്തേ ഉള്ളൂ ഇത്രയും ഓടിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ എന്നോടും ഈ വണ്ടി ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനും വണ്ടി ധൈര്യത്തോടെ വാങ്ങിക്കോളാൻ പറയാം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത്രയും ഓടിച്ചതിന്റെ കൂട്ടത്തില്. സോ വേറൊന്നുമില്ല, സൈനിങ് ഓഫ് സോഹൻ.